ഫിനാൻഷ്യൽ ബ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്നൊരു ഡ്രസ് ഹോൾ വീഡിയോ ആണ്. എന്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഞാൻ എടുത്ത കുറച്ച് ഡ്രസ്സിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത്. അപ്പൊ നമുക്ക് വീഡിയോ കാണാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഐറ്റം. ഇത് ഫുൾ ത്രെഡ് വർക്ക് വരുന്ന ഒരു ലെഹങ്കയാണ്. ഇതാണ് ഞാൻ എന്റെ എൻഗേജ്മെന്റിന് ഇട്ടിരുന്നത്. ഇതിന്റെ കളർ എന്ന് പറയുന്നത് ഈ ഒരു വൈൻ ഷെയ്ഡ് കളറാണ്. വൈൻ ഷെയ്ഡില് ഫുള്ള് ഗോൾഡൻ വർക്ക് ചെയ്തിട്ട്, ഗോൾഡൻ ത്രെഡ് വർക്ക് ചെയ്ത് അതിൻ്റെ കൂടെ സ്റ്റോണും കൂടി വെച്ചിട്ട് ചെയ്ത ഒരു മോഡലാണ്. നല്ല ഹെവി ആണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ താഴെ നമുക്ക് സ്റ്റിഫ് നെറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ താഴെ നന്നായിട്ട് വിടർന്ന് കിടക്കും. പിന്നെ ഇതിൻ്റെ ഈ ഒരു അരഭാഗം എന്ന് പറയുന്നത് എനിക്ക് കുറച്ച് വലുതായിരുന്നു. പിന്നെ അതുകൊണ്ട് ഞാൻ ഈ ഒരു ഫ്ലീറ്റ് ഇവിടെ നിന്ന് കട്ട് ചെയ്യിപ്പിച്ച് ഇങ്ങോട്ട് കയറ്റി എടുപ്പിച്ച് ഇവിടെ ഒരു കൊളുത്തും ഈ ഒരു സൈഡിൽ സിബും വെച്ചു. ഈ ഐറ്റം എന്ന് പറയുന്നത് ഭയങ്കര ഹെവി ആയിരുന്നു. എനിക്ക് ആ സമയത്ത് ഇത് ഇട്ടുകൊണ്ട് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആക്ച്വലി ഞാൻ ഇത് എടുക്കാൻ വേണ്ടിയിട്ടല്ലായിരുന്നു പോയത്. ഇത് എടുത്തത് ജയലക്ഷ്മി എന്നായിരുന്നു. ആ സമയത്ത് നമ്മുടെ കോവിഡ് സിറ്റുവേഷനൊക്കെ പോയി മാറ്റി വെച്ച കല്യാണങ്ങളൊക്കെ നടക്കുന്ന ഒരു ടൈം ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. അപ്പൊ നമുക്ക് എന്തെങ്കിലും കിട്ടിയത് എടുത്തോണ്ട് പോരുക എന്നുള്ളതുണ്ടായിരുന്നുള്ളൂ. അതുപോലെ തിരക്കായിരുന്നു അവിടെ ചെന്നപ്പോ. ഇപ്പം ഞാൻ ആക്ച്വലി എടുക്കാനിരുന്നത് പക്കാ ട്രഡീഷണൽ ലുക്ക് അങ്ങനെ വരുന്ന എന്തെങ്കിലും റെഡ് മോഡൽ കളറായിരുന്നു എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതാണ് നമ്മുടെ എൻഗേജ്മെന്റിന്റെ സ്കർട്ട്. ഇനി അതിന്റെ ടോപ്പ് വരുന്നത് ഇതാണ്. ടോപ്പിലും സെയിം വർക്ക് തന്നെയാണ്. ഇനി ഈ ഒരു ഭാഗം നമ്മുടെ കഴുത്തിന്റെ ഈ ഒരു ഫ്രണ്ട് പോർഷൻ എന്ന് പറയുന്നത് ഭയങ്കര വൈഡായിരുന്നു, ഒത്തിരി താന്നായിരുന്നു. എനിക്കെന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിൽ നമുക്ക് തയ്ച്ചാൽ ഭയങ്കരമായിട്ട് ഇറങ്ങിപ്പോയായിരുന്നു. അതുകാരണം ഞാൻ അവിടെ കുറച്ച് തുണി കയറ്റി വെപ്പിച്ചിട്ട് ഈ ഒരു സ്റ്റോൺ ഞാൻ തന്നെ ചെയ്തതാണ്. പിന്നെ എൻ്റെ കൈ ചെയ്തത് 3/4 ആയിരുന്നു. അപ്പൊ ഈ ഒരു സ്ഥലത്രയുടെ പ്ലെയിൻ ആയിട്ട് തന്നെയായിരുന്നു. അതൊന്നും വേറെ ഒന്നും ചെയ്തില്ല, വേറെ വർക്കൊന്നും ചെയ്യിപ്പിച്ചെടുത്തില്ല. ബാക്ക് പോർഷൻ ആയാലും ഭയങ്കര വൈഡായിരുന്നു കേട്ടോ. അതും ഞാൻ അവിടെ കയറ്റി വെപ്പിച്ചിട്ട് ഇവിടെ തന്നെ ഞാൻ വർക്ക് ചെയ്യിപ്പിച്ചെടുത്തു. ജസ്റ്റ് ക്രോപ്പ് ടോപ്പ് രീതിയിലാണ് അതിൻ്റെ നമ്മുടെ ഈ ഒരു ബോർഡറിന്റെ ഈ ഒരു ഭാഗം, നമ്മുടെ പാവാടയുടെ പടിയുടെ ആ ഒരു ഭാഗം കറക്റ്റ് നിൽക്കാൻ പാകത്തിനായിരുന്നു ടോപ്പ് കേട്ടോ. ഇതാണ് ടോപ്പ്. ഇതാണ് ഇതിന്റെ ഒരു ദുപ്പട്ട വരുന്നത്. അതൊരു പിങ്ക് ഷെയ്ഡായിരുന്നു. ഈ ഒരു ഷെയ്ഡ് പിങ്ക് ഷെയ്ഡായിരുന്നു, കോൺട്രാസ്റ്റ് കളറായിരുന്നു വന്നത്. അതെനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് ഒറ്റ കളറായിരുന്നു ഇഷ്ടം. ഇതാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത്. ദുപ്പട്ടയുടെ സൈഡിലെ ബോർഡർ വെൽവെറ്റിൻ്റെ തന്നെ ആ ഒരു വർക്ക് ചെയ്യിപ്പിച്ചെടുത്ത ഒരു ബോർഡറാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് വർക്കുകളും വന്നിട്ടുണ്ട്. പക്ഷെ ടോട്ടലി ഇത് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് അത്രയൊരു ബോറായിട്ട് തോന്നിയില്ല, കുഴപ്പമില്ലായിരുന്നു, നല്ലതായിരുന്നു. ഈ ഒരു വർക്ക് വന്ന ഒരു ഷോള് കൂടി വന്നു കഴിഞ്ഞപ്പം ആ ഒരു ലെഹങ്ക കുറച്ചുകൂടെ ഭംഗിയായിട്ട് തോന്നി. ഇതാണ് നമ്മുടെ എൻഗേജ്മെന്റിന്റെ ഡ്രസ്സ്. അടുത്ത നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഹൽദി ആയിരുന്നു. ഹൽദിക്ക് വേണ്ടിയിട്ട് ഞാൻ സ്വന്തമായിട്ട് ഐഡിയ ഒക്കെ കൊടുത്ത് ഞാൻ സ്വന്തമായിട്ട് ചെയ്യിപ്പിച്ചെടുത്ത ഒരു ഡ്രസ്സായിരുന്നു. ഇതൊരു ഫുൾ ഉടുപ്പാണ് കേട്ടോ, ഫുൾ ലെങ്ത് ഉടുപ്പാണ്. ഇതിന്റെ ഫ്രണ്ട് പോർഷൻ നമ്മുടെ ഈ ഒരു ബോഡി ഈ ഒരു യോക്ക് ഭാഗം ഫുള്ള് കുഞ്ഞ് ഇലാസ്റ്റിക് ഇട്ടിട്ട് ചെയ്തെടുത്തേക്കാണ്. ഈ ഒരു ഫ്രണ്ട് പോർഷൻ ഫുള്ള്, ബാക്കിലേക്ക് ഇല്ല, ഫ്രണ്ട് മാത്രമേ ഉള്ളൂ. ഇതായിരുന്നു നമ്മുടെ സ്ലീവ്. സ്ലീവ് എന്ന് പറഞ്ഞൊരു ബെൽ സ്ലീവ് ആണ്. നമ്മുടെ ഈ ഒരു പോർഷൻ, ഈ ഒരു പോർഷൻ മൊത്തം അവിടെ നിന്നേ ഇങ്ങനെ വിരിച്ചിട്ട് നമ്മൾ ഈ അമ്പർല കട്ടൊക്കെ തയ്ക്കുന്ന രീതിയിൽ അവിടെ നിന്നേ ഇങ്ങനെ ഇട്ടേക്കുമായിരുന്നു. അത് ഫസ്റ്റ് ലെയർ. സെക്കൻഡ് ലെയറായിട്ട് അതിൻ്റെ മേളിൽ കൂടെ കുറച്ചുകൂടെ കേറ്റി ആയിട്ട് അടുത്ത ഒരു സ്ലീവും കൂടി കൊടുത്തിട്ടുണ്ട്. ആ സ്ലീവ് ഫുള്ളല്ല, നമ്മുടെ ഈ ഒരു പോർഷൻ വരുമ്പോൾ ഓപ്പൺ ആയിട്ട് കിടക്കും. ഇത് ഈ ഒരു മോഡൽ ഇവിടെ ഒരു കട്ട് വരുന്നുണ്ട്, ഈ ഒരു കറക്റ്റ് സെൻറ്റർ പോർഷനിൽ ഒരു കട്ട് വരുന്നുണ്ട്. പിന്നെ സ്ലീവിനെ പറ്റി പറയുന്നത് അതിൻ്റെ ഒരു താഴത്തെ ഒരു പോർഷൻ ലോക്ക് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. ഈ ഒരു നമ്മൾ അമ്പർലക്കെട്ടൊക്കെ തയ്ക്കുമ്പോൾ താഴത്തെ ഭാഗം ലോക്ക് ചെയ്തിടുന്ന പോലെ കൈയുടെ ഭാഗവും അതുപോലെ ബെൽ സ്ലീവ് കൊടുത്തിട്ട് അറ്റം ലോക്ക് ചെയ്തിട്ടിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ താഴത്തെ ലെങ്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ താഴെ കുറച്ചൊരു ഞൊറിവ് കൊടുത്തിട്ട്, ഒന്ന് വിരിഞ്ഞു കിടക്കാൻ പാകത്തിന് കുറച്ച് ഞൊറിവ് കൊടുത്തിട്ട് അതിൻ്റെ താഴെ നമ്മൾ ലോക്ക് ചെയ്തിട്ടിട്ടുണ്ട്. ഞാൻ ആക്ച്വലി രണ്ട് തട്ടായിരുന്നു ഉദ്ദേശിച്ചത്, പക്ഷെ അതിനുള്ള തുണി തികഞ്ഞില്ല, അത് കാരണം ഒറ്റ തട്ടിൽ നമ്മൾ നിർത്തി. പൊതുവെ നമ്മുടെ ഹൽദിക്കൊക്കെ ആയാലും സ്കേർട്ട് ടോപ്പ് കോൺട്രാസ്റ്റ് കളർ സ്കേർട്ട് ടോപ്പൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാനിത് റീയൂസ് ചെയ്യണം എന്നുള്ളൊരു രീതിയിലാണ് തയ്പ്പിച്ചത്. ആക്ച്വലി എന്ന് പറയുന്നത് ഒരു ഷിഫോൺ സാരി ആയിരുന്നു കേട്ടോ, നമ്മൾ സാധാരണ എടുക്കുന്ന ഒരു സാരി ആയിരുന്നു. ഒത്തിരി റേറ്റൊന്നും ആയില്ല, എനിക്കൊരു 1000-1500 ആ ഒരു റേഞ്ചിൽ കിട്ടിയ ഒരു സാരി ആയിരുന്നു അത്. അതുകൊണ്ടാണ് തുണി തികഞ്ഞില്ല എന്ന് ഞാൻ പറഞ്ഞത്. നമുക്കൊരു 5.5 മീറ്റർ അല്ലേ ഒരു സാരി ഉള്ളൂ, അപ്പം നമുക്ക് ഒത്തിരി ഫ്ലീറ്റിലിട്ട് തയ്ക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഇതുപോലെ നമുക്കൊരു സാരി ഉണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് അതിനെ ഇനിയൊരു ഉടുപ്പായിട്ട് കൺവേർട്ട് ചെയ്യാം.
പിന്നെ ഈ ഉടുപ്പിന്റെ ഒരു ബാക്ക് സൈഡ് ഞാൻ സിബ് കൊടുത്തിട്ടുണ്ട്. സിബ് വെക്കുമ്പോൾ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നത് ട്രാൻസ്പെറൻറ്റ് സിബ് ആണ് ഞാൻ യൂസ് ചെയ്യാറ്. എൻ്റെ എല്ലാ ഡ്രസ്സിലും ഞാൻ ട്രാൻസ്പെറൻറ്റ് സിബ് ആണ് യൂസ് ചെയ്യുന്നത്. അതാകുമ്പോൾ നമുക്ക് ബാക്കിൽ ഇങ്ങനെ ഒരു സിബ് ഉണ്ടെന്ന് നമുക്ക് കണ്ടാൽ തോന്നിയേ ഇല്ല, എന്നാൽ നമുക്ക് നല്ല ഷേപ്പിൽ ഇരിക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെ അപ്പൊ ഈ ഒരു ഉടുപ്പിന്റെ ഈ ഉടുപ്പിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ഒന്ന് കാണുക കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ഹൽദിയുടെ ഉടുപ്പ്. അപ്പൊ അടുത്തതെന്ന് പറയുന്നത് ഇതായിരുന്നു. ഇത് നമ്മുടെ മെഹന്തി ഫംഗ്ഷന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതായിരുന്നു. ഇത് ആക്ച്വലി വാങ്ങിയത് ഇൻസ്റ്റാ സ്റ്റോറിൽ നിന്നാണ്, ഇൻസ്റ്റയിലൊരു സ്റ്റോറിയിൽ നിന്നാണ് ഞാനിത് വാങ്ങിയത്. ഇത് സ്റ്റോറി ഏതാണ് ഞാൻ വിട്ടുപോയി, ഞാൻ ഓർക്കാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. അപ്പൊ ഇതാണ്, ഇതെന്ന് പറയുമ്പോൾ നമ്മൾ എനിക്ക് ഒരു ഒരു ട്രഡീഷണൽ ലുക്ക്, നമുക്ക് സാധാരണ സെറ്റ് സാരി സെറ്റ് മുണ്ടുകളൊക്കെയാണല്ലോ ഹിന്ദു വെഡിങ്ങിന്റെ മെഹന്തി ചടങ്ങുകൾക്ക് നമ്മൾ പൊതുവേ യൂസ് ചെയ്തുകൊണ്ട് വരുന്നത്. ആ ഒരു കളറിൽ തന്നെ കുറച്ച് വെറൈറ്റി മോഡൽ നോക്കാന്ന് പറഞ്ഞിട്ടാണ്. ഇതും ലെഹങ്ക തന്നെയാണ്, ട്രഡീഷണൽ ലുക്കിൽ ഒരു കസവ് മോഡൽ വരുന്ന ലെഹങ്കയാണേ ഉള്ളൂ. ഇതിന്റെ താഴെ ഞാൻ സ്റ്റിഫ് നെറ്റ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചത്. ആക്ച്വലി ഇതിന്റെ തുണിയായിട്ടാണ് നമുക്ക് കിട്ടിയത് കേട്ടോ, മീറ്റർ തുണിയായിട്ടാണ് കിട്ടിയത്. ഞാൻ സ്റ്റിച്ച് ചെയ്യിപ്പിച്ച് എടുക്കുകയാണ് ചെയ്തത്. ഇതൊരു ബനാറസി, ഇതിനൊരു 4,000-4,500 ആ ഒരു റേഞ്ചിൽ, ആ റേഞ്ച് ആയിരുന്നു ഇതിന് ഈ ഒരു മെറ്റീരിയലിന്. പിന്നെ ഞാനത് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചത് എക്സ്ട്രാ. ഇതിന് വന്നിട്ട് ബനാറസി ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പം ഇതിൻ്റെ താഴെ ഈ ഒരു നല്ലൊരു വീതിക്ക് തന്നെ ഒരു റെഡ് ബോർഡർ വരുന്നുണ്ട് ഇത് കസവ്. അപ്പം ഇതായിരുന്നു നമ്മുടെ സ്കേർട്ട് വന്നത്. ഇതിൻ്റെ ടോപ്പ് വന്നിട്ട് ഫുൾ റെഡായിരുന്നു. ഇതാണ് ടോപ്പ്, ഫുൾ റെഡാണ് ടോപ്പ്. ടോപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഫുൾ നല്ല ഡാർക്ക് റെഡാണ്. അപ്പോൾ ഈ ഫോട്ടോയിൽ ഇങ്ങനെ കാണുന്നത് അറിയാം, നല്ല ഡാർക്ക് റെഡാണ്. അപ്പോൾ നമ്മുടെ മുഖം മേളിലേക്കുള്ള ഭാഗം നല്ല ഡാർക്ക് വരുമ്പോൾ മുഖത്തിന് നല്ല എടുപ്പായിരിക്കും, താഴെ കുറച്ച് ലൈറ്റ് ആയാലും കുഴപ്പമില്ല. പിന്നെ ഇതും ഒരു ക്രോപ്പ് ടോപ്പ് മോഡലിലാണ് തയ്ച്ചെടുത്തേക്കുന്നത്. ബാക്കിൽ സിബ്ബർ വെച്ചിട്ടുണ്ട്, അത് ഫുള്ളായിട്ട് വെച്ചിട്ടില്ല, പകുതി പോർഷൻ തൊട്ട് താഴത്തേക്കാണ് സിബ്ബ് വെച്ചിട്ടുള്ളൂ. പിന്നെ ഒരു ബാക്കിലൊരു കെട്ട്, ഇതാ ഇങ്ങനെ ഒരു സംഭവമൊക്കെ ആയിട്ട് നമ്മളൊരു കെട്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ ഒരു ടോപ്പ് തയ്ച്ചേക്കുന്നത് ക്രോപ്പ് ടോപ്പ് മോഡലാന്ന് പറഞ്ഞു. ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ എന്ന് പറയുന്നത് പ്രിൻസസ് കട്ടിലാണ് തയ്ച്ചേക്കുന്നത്. അപ്പം ഈ ഒരു ഭാഗം നന്നായിട്ട് ഷേപ്പായിട്ട് നിൽക്കും. ആക്ച്വലി ഇതിട്ട സമയത്ത് എനിക്ക് നല്ല ലൂസായിരുന്നു, നന്നായിട്ട് ലൂസായിട്ടാണ് കിടന്നത്. അതായത് കല്യാണത്തിന് ടെൻഷനൊക്കെ ആയതുകൊണ്ടായിരിക്കും, തയ്പ്പിച്ച സമയത്ത് എനിക്ക് കറക്റ്റ് ഫിറ്റായിരുന്നു, അളവെടുത്ത് തയ്പ്പിച്ചാണ്. പക്ഷേ ആ ഇട്ട സമയത്ത് എനിക്ക് കുറച്ച് ലൂസായിരുന്നു, ഈ ഒരു അരയുടെ ഭാഗം കുറച്ച് ലൂസായിരുന്നു. എടുത്ത് പറയേണ്ട ഏറ്റവും അടിപൊളി സംഭവം എന്ന് പറയുന്നത് ഇതിൻ്റെ ദുപ്പട്ടയാണ്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ്. അതിൻ്റെ സൈഡ് ഒക്കെ എന്ന് പറയുന്നത് നല്ല കട്ട് വർക്ക് ചെയ്ത്, ഇതിൻ്റെ സൈഡ് ഫുള്ള് ബോർഡർ കട്ട് വർക്കാണ്, ഈ രണ്ട് സൈഡ് മാത്രം. ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് സിമ്പിളായിട്ടുള്ള വർക്കാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇങ്ങോട്ട് നമ്മൾ താഴത്തേക്ക് ഇടുന്ന സൈഡ് സിമ്പിളാണ്, പക്ഷേ ഇങ്ങനെ ഇങ്ങനെ ഉടുക്കുമ്പോൾ ഇങ്ങനെ പോകുന്ന ഈ ഒരു സൈഡുണ്ട് കേട്ടോ, അത് നല്ല കട്ട് വർക്കാണ് വന്നേക്കുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് ത്രെഡ് യൂഷ്വൽ ആയിട്ടുള്ള ത്രെഡ് വർക്കാണ്, ഗോൾഡൻ നൂലിൻ്റെ ത്രെഡ് വർക്ക്. കൂടെ നമുക്ക് ഇതുപോലത്തെ സ്റ്റോൺ വർക്ക് പോലത്തെ മോഡലും വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്കിടെ ഷോള് ഫുള്ളായിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്തായിട്ട് ഇങ്ങനെ അതിനകത്തും വർക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു ഷോള് നമുക്ക് വേറെ ഇപ്പോൾ എന്തെങ്കിലും സൽവാർ, പ്ലെയിൻ ആയിട്ടുള്ള സൽവാറിനൊക്കെ യൂസ് ചെയ്യാൻ നല്ല ഭംഗിയാണ്. പ്രത്യേകിച്ച് റെഡ് ആയതുകൊണ്ട് എല്ലാ കളറും ചേർന്ന് പോകും. നല്ല ബേജ് ഷെയ്ഡിൻ്റെ ഒക്കെ സൽവാർ അങ്ങനത്തെ ഐറ്റംസിനൊക്കെ നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു ഷോളാണ്. നല്ല ഭംഗിയാണ്, നല്ല വർക്കാണ് വന്നിരിക്കുന്നത്, നല്ലൊരു ഹെവി ലുക്ക് തോന്നും. ആ മോഡലൊരു ഷോളാണ്, ഇതിൻ്റെ ഷോളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേട്ടോ. സത്യം പറഞ്ഞാൽ ഷോള് കണ്ടിട്ടാണ് ഞാൻ ഇതൊന്ന് എടുത്തത്. അപ്പം ഇതാണ് നമ്മുടെ മെഹന്തിയുടെ ഡ്രസ്സ്. ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം, എൻ്റെ കല്യാണ സാരി. കല്യാണ സാരി വന്നിട്ട് പ്യുവർ കാഞ്ചീപുരം ആയിരുന്നു. ഇത് നമ്മൾ എടുത്തത് ഷീമാട്ടി എന്നായിരുന്നു, എറണാകുളം ഷീമാട്ടി എന്നാണ് ഇത് എടുത്തത്. ഇതിൻ്റെ കളറ് വന്നിട്ട് ഞാൻ മൊത്തം ഒരു ഡാർക്ക് റെഡിലേക്ക് പോകണ്ടെന്ന് ഓർത്തുകൊണ്ട് തന്നെ ഒരു നമുക്ക് ഈ ഫോട്ടോയിൽ എങ്ങനെയാണെന്നറിയില്ല, ഒരു റെഡ് ഓറഞ്ച് മിക്സ് ആണ് കേട്ടോ സാരി, പ്യുവർ റെഡ് അല്ല ഇത്. എനിക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നുന്നത് ഈ ഒരു ഡിവിഷനാണ് കേട്ടോ, ഈ ഒരു നേർ ഇതായിട്ട് വന്നേക്കുന്നത്. ഈ രണ്ട് ഡിസൈൻ മോഡല് ഒറ്റ സാരിയിൽ വന്നേക്കുന്നതാണ് എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടമായിട്ട് തോന്നിയിട്ട് അങ്ങനെയാണ് ഞാൻ ഇത് എടുത്തത്. ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഈ ഒരു ഡിസൈൻ വന്നേക്കുന്ന ഈ ഒരു പോർഷൻ, ഈ പോർഷനാണ് നമ്മുടെ താഴത്ത്, നമ്മുടെ മുന്താണി സോറി നമ്മള് ഫ്രണ്ടിലത്തെ ഫ്ലീറ്റ് ഇട്ട് കഴിയുമ്പോൾ ഈ ഒരു പോർഷനാണ് താഴത്തേക്ക് വരുന്നത്, ഈ ഒരു പോർഷൻ മേളിലേക്കും വരും. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഞെറുവ് കൊടുക്കുമ്പോൾ ഈ ഒരു പോർഷനാണ് മേളിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത്. ഇതാണ് നമ്മുടെ മുന്താണി വരുന്നത്, ഈ ഒരു സംഭവം ഫുൾ കസവാണ്, കൂടുതലും അവിടെ കസവാണ് വരുന്നത്. താഴത്തെ ഐറ്റംസ് ഒക്കെ നമുക്ക് അവിടെ തന്നെ കെട്ടി ഇങ്ങനെ തന്നതാണ് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ കല്യാണ സാരി. ഇതാണ് കല്യാണത്തിന് ഞാൻ തയ്പ്പിച്ച ബ്ലൗസ്.
സാരിയുടെ മുന്താണിയുടെ സെയിം ഒരു ഡിസൈനാണ് നമ്മുടെ ബ്ലൗസിലും വന്നിരിക്കുന്നത് കേട്ടോ. ഫുൾ അതുപോലെ ഒരു കസവ് വർക്കാണ്. പിന്നെ ഇതിനകത്ത് ഞാൻ എക്സ്ട്രാ ചെയ്യിപ്പിച്ചതെന്ന് വെച്ചാൽ, ഈ താഴത്തെ ഈ ഒരു വർക്ക് ഉണ്ടല്ലോ, ഈ ഒരു ബീഡ് വെച്ച് ചെയ്തേക്കുന്ന ഈ ഒരു വർക്ക്, ആക്ച്വലി ഇതിനകത്ത് ഉണ്ടായിരുന്ന വർക്ക് ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്തെടുത്തു എന്നേ ഉള്ളൂ. പിന്നെ ഇതൊക്കെ ഞാനായിട്ട് തന്നെ പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിച്ച വർക്കുകളാണ് ഇതൊക്കെ. സീക്വൻസും മുത്തൊക്കെ വെച്ച് ചെയ്തിട്ട് പിന്നെ വന്നിട്ട് നമ്മുടെ ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗം, ഈ ഒരു ഭാഗത്ത് വരുന്ന വർക്കാണിത്. ഇങ്ങനെയൊരു ട്യൂബിൻ്റെ മുത്ത് വെച്ചിട്ട് ചെയ്യിപ്പിച്ചത്. പിന്നെ വരുന്നത് അപ്പോൾ കൈ വരുമ്പോൾ കൈ ഫുള്ള് ഹെവി വർക്കാണ്. നമ്മൾ കൂടുതലും കല്യാണത്തിൻ്റെ സമയത്ത് ഞൊറിഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് കൈ ആയിരിക്കില്ല ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത്. കാരണം കൈ നല്ല ഹെവി വർക്കാണ് ചെയ്യിപ്പിച്ചത്. അതായത് പിന്നെ ബാക്ക് പോർഷൻ, നമ്മുടെ ബ്ലൗസിൻ്റെ ബാക്ക് കഴുത്ത് ഇങ്ങനെയാണ് ചെയ്യിപ്പിച്ചത്. എന്നാൽ ഈ ഒരു ചെയ്തേക്കുന്ന ഈ ഒരു ഇതൊരു ലക്ഷ്മിയുടെ ഒരു ലോക്കറ്റ് പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ. ഇത് ഞാൻ ആമസോൺ വഴി വരുത്തിയതാണ്. ആമസോൺ വഴി വരുത്തിയിട്ട് ഞാൻ ഇവർക്ക് കൊണ്ടുപോയി ഇത് ചെയ്യിപ്പിച്ചത്. ആക്ച്വലി ചെയ്തത് ഭായിമാരാണ് കേട്ടോ. അതാണ് ഇത്ര പെർഫെക്റ്റായിട്ട് ചെയ്ത് തന്നിരിക്കുന്നത്. അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുത്തതാണ് ഇങ്ങനെ. കൂടെ ഇങ്ങനെ ഇതിനകത്ത് കുറച്ച് സ്റ്റോൺസ് വെച്ചതിൽ റെഡ് മുത്തും കൂടി, റെഡ് മറ്റേ പഞ്ചാര മുത്തെന്ന് പറയുന്ന ഐറ്റമുണ്ടല്ലോ, ആ സാധനം കൂടി വെച്ചിട്ട് ചെയ്യിപ്പിച്ചാണ്. ഫ്രണ്ട് നമ്മുടെ സെക്കൻഡ് സാരിയാണ്. സെക്കൻഡ് സാരി ഇതാ ഈ ഒരു കളറായിരുന്നു കേട്ടോ, ഒരു വാടാമുല്ല കളർ ഇതായിരുന്നു എൻ്റെ സെക്കൻഡ് സാരി. സെക്കൻഡ് സാരി എനിക്ക് ആക്ച്വലി എടുക്കാൻ ഇഷ്ടം. ഞാൻ അവിടെ കണ്ടിഷ്ടപ്പെട്ടത് ഇതും ഷീമാട്ടിയിൽ നിന്ന് തന്നെയാണ്. അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടത് നല്ലൊരു ഡാർക്ക് ഗ്രീൻ കളറായിരുന്നു ഇഷ്ടം. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു ഓരോരുത്തരുടെ ഇത് ഇഷ്ടമാണല്ലോ, നമ്മുടെ ഓരോരുത്തരുടെ കൾച്ചർ അനുസരിച്ച് നമുക്ക് അങ്ങനെ ആ ഒരു ഗ്രീൻ കളർ എടുക്കാൻ പറ്റത്തില്ല, ഇനി കൊടുക്കാൻ പറ്റില്ല എന്നു പറഞ്ഞപ്പോൾ അങ്ങനെ എടുത്ത കളർ ചേഞ്ച് മാറി എടുത്തതാണ് ഈ ഒരു സാരി. ഈ സാരി വന്നിട്ട് ഫുള്ള് വർക്കാണ്, ഫുള്ള് നമുക്ക് ഈ വർക്ക് എന്താ പറയുകയെന്ന് എനിക്കറിയില്ല കേട്ടോ. ഈ ഒരു ഗോൾഡൻ കളർ ഫുൾ വർക്കാണ്. ഇതാണ് അതിൻ്റെ ബോർഡർ വരുന്നത്, ഇതാണ് ബോർഡർ വരുന്നത്. ഈ സാരി ഫുള്ള് ഈ വർക്കാണ്. അതൊരു ഉടുക്കാൻ ഭയങ്കര ഒരു പാടാണ് കേട്ടോ. ഈ ഒരു വർക്ക് വന്നുകൊണ്ടായിരിക്കും എനിക്ക് ഉടുക്കാൻ ഭയങ്കര പാടായിട്ട് തോന്നി. ആക്ച്വലി ഇത് അന്ന് കല്യാണത്തിൻ്റെ സമയത്ത് ഞാൻ ഉടുത്തിട്ടില്ലായിരുന്നു. എന്നിട്ട് നാലാമത്തെ ദിവസം നമ്മൾ വീട്ടിലേക്ക് പോലും, തിരിച്ച് നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് പോലും. അപ്പം അന്ന് പോയപ്പോഴാണ് ഞാൻ ഈ സാരി ഉടുത്തത്. ഇതാണ് ഇതിൻ്റെ ഒരു മുന്താണി വരുന്നത്. ഇതാണ് ഫുള്ള് ഒരു ഗോൾഡ് ഷെയ്ഡിൽ വന്ന ഒരു ആൻറ്റിക് ഗോൾഡ് ആട്ടോ, പ്യുവർ ഗോൾഡ് അല്ല, ആൻറ്റിക് ഗോൾഡാണ് വരുന്നത്. ഇതാണ് അതിൻ്റെ മുന്താണി വരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് എടുത്ത കേട്ടോ. പക്ഷെ നന്നായിട്ട് ഉടുക്കാൻ അറിയുന്നത് നന്നായിട്ട് കട്ടിയുള്ള തുണി ആയതുകൊണ്ട് നമ്മൾ നേരത്തെ അതിൻ്റെ ഫ്ലീറ്റൊക്കെ എടുത്ത് ഞൊറിഞ്ഞ് വെച്ച് ഉടുക്കുമായിരുന്നു, കുഴപ്പമില്ലായിരുന്നു കേട്ടോ. സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തം വീട്ടിലേക്ക് പോകണല്ലോ, അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലൊക്കെ നിൽക്കുന്ന സമയത്തായിരുന്നു. അപ്പോൾ ഞാൻ ചുമ്മാ വാരി വലിച്ച് ഫ്ലീറ്റ് വൺ ഫ്ലീറ്റ് ആയിട്ട് ഇട്ടിട്ട് ഇങ്ങനെ ചൂട് ഇങ്ങനെ ഇട്ടിട്ട് ഉടുത്തുള്ളൂ, ഞൊറിഞ്ഞൊന്നും കുത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കിത് വാരി വലിച്ച് ഉടുത്ത സമയത്ത് എനിക്ക് ഭയങ്കര പാടായിട്ട് തോന്നി. കുറച്ചുകൂടെ നന്നായിട്ടൊക്കെ നന്നായിട്ട് ഉടുക്കുന്ന രീതിയിൽ ഫ്ലീറ്റൊക്കെ എടുത്ത് അത് കൈൻ ചെയ്ത് വെച്ച് തേക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഈ സാരിയാണ് നല്ല നല്ല ഭംഗിയുണ്ട്, നല്ല കളറാണ് ഇതിൻ്റെ. ഇതാണ് എൻ്റെ സെക്കൻഡ് സാരി. ആണ് അതിൻ്റെ ബ്ലൗസ് വന്നിട്ട് ബ്ലൗസും ഫുൾ കസവായിട്ടാണ് വന്നേക്കുന്നത്. പിന്നെ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ കയ്യിൽ മാത്രമേ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. കയ്യിൽ അങ്ങനെ നമുക്ക് ഓൾറെഡി ഉണ്ടായിരുന്ന ആ ഒരു ബോർഡർ ഒന്ന് ഹൈലൈറ്റ് ചെയ്തെടുത്തു. ജസ്റ്റ് ബീഡ്സ് വെച്ചിട്ട് ചുമ്മാ ഒന്ന് ഹൈലൈറ്റ് ചെയ്തെടുത്തു. പിന്നെ ഇടയ്ക്കിടെ ഇതുപോലെ ഈ ഒരു മോഡൽ കുഞ്ഞു ഡിസൈനും കൊടുത്ത് കയ്യിൽ മാത്രം. പിന്നെ ഇത് ബാക്ക് ഓപ്പൺ ആയിട്ടാണ് തയ്ച്ചത് കേട്ടോ, ബാക്കിൽ കൊടുത്തു വെച്ചിട്ട് അങ്ങനെയാണ് തയ്ച്ചത്. ബോർഡിനൊക്കെ തന്നെയാണ് ഞാൻ സാരിയുടെ ബ്ലൗസ്. സാധാ ട്രഡീഷണൽ രീതിയിലുള്ള ഇറക്കിയുള്ള കഴുത്തായിരുന്നു തയ്ച്ചിരുന്നത്. ഇനി ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒരു സാരിയും കൂടിയാണ് കേട്ടോ. ഈ ഒരു സാരിക്ക് വന്നിട്ട് ഒരു ഞാൻ ഈ എടുത്ത സാരിക്ക് 50,000 ആയിരുന്നു. നമുക്കൊരു ഒരു 8,000 രൂപ തൊട്ട് ഇതിന് സ്റ്റാർട്ടിങ് ഉണ്ട് കേട്ടോ. എൻ്റെ കല്യാണ സാരി വന്നിട്ട് 20,000 രൂപയുടെ സാരി ആയിരുന്നു അത്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഐറ്റം, റിസപ്ഷൻ്റെ ഡ്രസ്സായിരുന്നു ഇത്. ഞാൻ ശരിക്കും റിസപ്ഷന് വേണ്ടിയിട്ടൊരു ഡാർക്ക് ഗ്രീൻ സാരി ആയിരുന്നു കേട്ടോ എടുത്തിരുന്നത്. വൺ ലെയർ ഇട്ടിട്ട് അങ്ങനെ ഉടുക്കാമെന്ന് ഓർത്തിട്ട് സാരി ആയിരുന്നു എടുത്തിരുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞ് അത് എടുത്ത് കഴിഞ്ഞ് ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞ് ഇപ്പോൾ സാരി നോക്കണ്ട, നമുക്ക് എന്തെങ്കിലും ഗൗൺ മോഡൽ ആക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ പോയി എടുത്തതാണ് കേട്ടോ ഇത്. ഇത് എടുത്തത് തൊടുപുഴ കല്യാണി എന്നാണ് ഇത് എടുത്തത്. ഇത് മാത്രമായിട്ട് അവിടെ നിന്ന് വേറെ സെപ്പറേറ്റ് പോയി എടുക്കുകയാണ് ഇത്. അപ്പോൾ ശരിക്കും ഒരു ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ, വെൽവെറ്റ് ആണ് മെറ്റീരിയൽ, അതുകൊണ്ടാണ് കളർ കാണാൻ പറ്റാത്തത്. ഡാർക്ക് ഗ്രീൻ കളറാണ്, 3/4 ഹാൻഡാണ്. ഉള്ളിൽ പാഡഡ് ആണ് കേട്ടോ, ഫ്രണ്ട് പോർഷൻ പാഡഡ് ആണ്, വെച്ചേക്കുന്ന പാഡഡ് ആണ്. ഇത് നല്ല ഷേപ്പിൽ ഒതുങ്ങി നിൽക്കും. സൈഡിൽ സിബ് ഉണ്ട്, നമുക്ക് ഊരാനും ഇളകാനും എളുപ്പത്തിന് സിബ് ഉണ്ട്. എന്നിട്ട് അത്ര ഹെവി വർക്കല്ല, നമ്മൾ ബാക്കിൽ പ്ലെയിൻ ആണല്ലോ, അപ്പോൾ കുറച്ച് സിമ്പിളായിട്ടേ തോന്നത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി വേറെ എന്തെങ്കിലും ഫംഗ്ഷൻ വരികയാണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ മോഡൽ ഗൗൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ.
ഇതൊരു വലിയ ഒത്തിരി റേറ്റ് ഒന്നുമില്ല 10,000 50,000 ആ ഒരു റേഞ്ചിലാണെന്ന് തോന്നുന്നു എനിക്ക്. ഈ ഒരു ഗൗണിന് ഇതാണ് നമ്മുടെ ലാസ്റ്റ് ദിവസം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ ടാറ്റ.